സോ ഹലോ ഗൈസ്, എല്ലാവരും ഭയങ്കരത്തിൻ്റെ പുതിയൊരു സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിഹാസ പബ്ലിക് സെർവറിലാണ്. അപ്പോൾ നമ്മൾ ആർമറൊക്കെ അഴിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആർമർ എന്തായാലും അഴിച്ചിടുമ്പോൾ എന്തെങ്കിലും ആർമറിൽ കാണുമെന്ന് നിങ്ങൾക്ക് തോന്നി കാണും. അതാണ് ഗൈസ്. അപ്പം നമ്മൾ ആർമർ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെയും കാണിച്ചു തരാം, കാണിച്ചു തന്നേക്കാം. അപ്പോൾ നമ്മൾ ഗൈസ് നമ്മുടെ ആർമർ എൻചാൻറ് ചെയ്ത് ഗൈസ് നമ്മുടെ ആർമർ എൻചാൻറ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻചാൻറ് ചെയ്തല്ലേ, ഇവിടെ ഇരുന്ന രണ്ട് പുസ്തകം ഉണ്ടായിരുന്നു, ഫെതർ ഫാളിങ്ങും പിന്നെ പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷനും. അപ്പോൾ അത് രണ്ടോട് ധ്യാനം ഇട്ട് ഫെതർ ഫാളിങ് ഇട്ട് പിന്നെ നമ്മുടെ സ്വന്തം പിക്കാക്സിൽ നമ്മൾ എഫിഷ്യൻസി 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമ്മുടെ എൻചാൻറ് റൂം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എൻചാൻറ് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബേസിന് കുറച്ച് പ്രോഗ്രസ് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തതല്ല, ആരാ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, എൻ്റെ സൂപ്പർ സ്മെൽറ്ററാന്ന് തോന്നുന്നത്. പിന്നെ എൻ്റെ ഇവിടെ സെറ്റ് ആണ്, നമ്മുടെ ഫുഡൊക്കെ നിറഞ്ഞ റൂമിലിരിക്കുന്നത്. ലെതറൊക്കെ ആണ്, ഞാൻ ലെതർ വേണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇവിടെ പിള്ളേർ കൗ ക്രഷറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് പശു വിളിക്കണം. അപ്പോൾ അതിനങ്ങനെ തീർക്കും, അതിനെന്ത് തീർക്കും, ഇതിനെ തീർക്കും. അപ്പോൾ ആണ് നമ്മളെ കൗ ക്രഷറൊക്കെ സെറ്റാണ്. അപ്പോൾ പിള്ളേരുണ്ടാക്കിയതാണ്, ഞാനുണ്ടാക്കിയല്ലേ. അപ്പോൾ കൗ ക്രഷറൊക്കെ സെറ്റാണ്. അപ്പോൾ ഞാൻ ഇതാണ് കൊണ്ട് കുറിക്കാൻ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ എൻചാൻറ് റൂമിൽ അങ്ങനെ അപ്പോൾ എഫിഷ്യൻസി 2 പിക്കാക്സ് ആണ്. നമ്മൾ ഇന്ന് എന്തായാലും ഡിബ്രി മൈൻ ചെയ്യാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ആണ് നമ്മുടെ ഇവിടെ ഞാൻ ഒരു പ്രൊജക്റ്റിലെ പ്രൊട്ടക്ഷൻ്റെ ഇരിപ്പുണ്ട്, അതെടുത്തിട്ട്. പിന്നെ ഇവിടെ നമ്മളെ സെറ്റാണ്, അതിൻ്റെ 30 ലെവൽ കിട്ടുന്നുണ്ട്. നോക്കിക്കൊണ്ട് 30 ലെവലാണ്. എഫിഷ്യൻസി 4 ഉണ്ട്, പവറാണ് ഗൈസ്. അപ്പം ഇവിടെ ലാപ്പീസ് ഉണ്ട്, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പം നെതറിൽ പോകുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നെതറിൽ പോയിട്ട് നമുക്ക് കുറച്ച് കിണിങ്ങണി എസ് പി എടുക്കണം. എസ് പി ഒക്കെ കണ്ട സെറ്റാണ്, നല്ല പൊളിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ ഓക്കെ ഗൈസ്, അപ്പം സെറ്റായിട്ടുണ്ട്. നമുക്ക് നെതറിലും കൂടി പോയാൽ മതി. ഇവിടെ നമ്മൾ ആർമറെല്ലാം സെറ്റായി. അപ്പോൾ നമ്മുടെ നമ്മൾ പുതിയൊരു മൾട്ടിപ്ലെയർ സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ പാർട്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സെറ്റായി, നമുക്ക് ഇന്ന് നെതറിൽ പോകണം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി നെതറിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഗൈസ് ഒരു കാര്യം കാണുന്നില്ല, നമ്മുടെ ആക്സലോട്ട് കാണുന്നില്ല ഗൈസ്. അമ്മാരെ വല്ലതും എടുത്തോണ്ട് പോയോ ആക്സലോട്ട്? കഴിഞ്ഞ വേളയിലെ ഇൻട്രോയിൽ നമ്മൾ ആക്സലോട്ടിനെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ആക്സലോട്ടിനെ കാണുന്നില്ല ഗൈസ് എന്ന് പറഞ്ഞൂടാ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പിന്നെ വല്ലതും പിടിക്കാം. ഒന്ന് മാറിക്കണം, ഒരു ചാണാപ്പച്ച ആക്സലോട്ട് അവിടെ കിടപ്പുണ്ട്, അതിനെ നമുക്ക് പിന്നെ പിടിക്കാം. അപ്പം നമുക്ക് നെതറിൽ പോവാം. അപ്പം ബാക്ക് ടു നെതർ. അപ്പം നെതറിൽ പോയിട്ട് ഞാൻ കാണിച്ചുതരാം, എല്ലാം ഒന്ന് നോക്കട്ടെ. ഓക്കെ, നമുക്ക് നെതറിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ നെതർ പോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നെതർ പോർട്ടൽ, ഒരു കേവിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചു. കാരണം ഇവിടെ നമ്മുടെ ആക്സലോട്ട് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞത്, ചാണാപ്പച്ച ആക്സലോട്ട് കാണുന്നില്ല, മിസ്സിങ് ആയി. അപ്പം നമുക്ക് ഗൈസ് നമുക്ക് നേരെ നെതറിലോട്ട് വിടാം. അപ്പോൾ നെതറിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആ നെതറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിൽക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലെ, ഇവിടെ നിന്ന് കൊളവാം. ഗൈസ് ഞാൻ വീണ്ടും ചത്ത് ഗൈസ്, വീണ്ടും. അയ്യോ, എനിക്ക് നീ വയ്യ, ബോറടിക്കുന്നു എനിക്ക്. ഗൈസ് നമ്മൾ വീണ്ടും ലാവേ വീണ് ചത്ത്. What? Bro, what are you talking about, man? ഇതാണ്ട് കാണിച്ചു തരാം. അബ്ദുള്ള ഡ്രീമർ തോട്ടിൽ ആവാസ ഹോട്ട് അബ്ദുൾ. എന്തൊരു കഷ്ടമാണെന്നറിയോ ഗൈസ്, മാറി ഇന്ന് കുഴിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഓ, അതിൻ്റെ മൂട്ടി വന്ന് ഇന്ന് നമ്മൾ തറ വീണ് ലാവ വീണ് രക്ഷപ്പെടായിരുന്നു. പക്ഷെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ലൈഫ് ഒരു തുള്ളിയുള്ളായിരുന്നു. ആ ഫുഡുണ്ട്. ഓ, നമ്മുടെ എൻചാൻറ്റഡ് ആർമർ. അയ്യോ, എന്തോ ചെയ്യുന്നു. ഞാൻ ഡയമണ്ടോ എല്ലാം കിട്ടുമെന്ന് നോക്കട്ടെ. പിക്കാക്സിനോ പിടിക്കുന്നേ, ബോറടിക്കുന്നേ. അയണൊക്കെ ഇരിപ്പുണ്ട്, ഇത് വെച്ച് ഞാൻ എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓ, ഇനി വീണ്ടും ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോകണമല്ലോ.
ബോറടിക്കുന്നു. ഞാൻ കുറച്ച് അയൺ എടുത്തിട്ട് തടിയൊന്നുമില്ല ഇതിനകത്ത്. ആ തടി കണ്ടില്ല. ഷീൽഡും കൂടെ ഉണ്ടാക്കി പോകുന്ന നല്ലതാ. കഴിഞ്ഞ പ്രാവശ്യം മൈൻ ചെയ്യാൻ പോയപ്പോൾ മൊത്തം സ്കെൽട്ടനായിരുന്നു വരുന്ന വഴി. ഇരിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം കാണിക്കുന്നില്ല ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടതാണല്ലോ ബോറടിക്കുന്നതിന്. അപ്പോൾ ഞാൻ ഈ ഡയമണ്ട് കിട്ടുവാണെന്നേ കാണിച്ചാൽ, അല്ല ഡയമണ്ട് കിട്ടി ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ എത്രാമത്തെ പ്രാവശ്യം ചാവുന്ന ഇതിഹാസയുടെ കുഴപ്പം ഇതാണ്. ഡയമണ്ട് കിട്ട് കണ്ടുപിടിക്കാൻ ഞാൻ എന്തോ ചെയ്യുമെന്ന് മൈൻ ചെയ്ത് ചാവും ഞാൻ. ഞാൻ പറഞ്ഞതായിട്ട് കാണുമെന്ന് ഇവിടെ വല്ല കയറി വരും. ഓക്കെ, ഞാൻ കുറച്ചുകൂടി പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് മൈൻ ചെയ്യാൻ പോകട്ടെ. നിങ്ങൾ എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. കുറേ പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ട് അങ്ങ് പോവാ മൈനിങ്. ചറപറ മൈനിങ് ആയിരിക്കും ഗൈസ്. ഞാൻ കുറച്ചുകൂടി കുറേ അങ്ങ് എടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും എന്തായാലും ചാ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മൈനിങ് ഏരിയയിലോട്ടൊന്ന് പോകട്ടെ. നമ്മൾ എവിടെ ആയിരുന്നു മൈൻ ചെയ്ത്? അവിടെ കിട്ടുമെന്ന് തോന്നുന്നു നല്ലൊരു ഡയമണ്ട് കേട്ടോ. ചേടാ നമ്മുടെ എൻചാൻറ്റഡ്. ഓ അത് ഓർക്കുമ്പോൾ എൻചാൻറ്റഡ് അല്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മൈൻ ചെയ്തതാണ് അങ്ങോട്ട്. പക്ഷേ എൻചാൻറ്റഡ് ആർമർ പോയി, സഹിക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പം മൈനിങ്ങിന് പോയിട്ട് ഡയമണ്ട് വല്ലതും കിട്ടുവാന്ന് കിട്ടുക. അപ്പോൾ ഡയമണ്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മൾ വീണ്ടും വീട്ടിലെത്തി, വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡയമണ്ട് ഒക്കെ ഇട്ട് നിറഞ്ഞു ബാക്കി ഡയമണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയതാണ്. നമ്മൾ കൂട്ടാരും കൂടി കൊണ്ടുവരണം. ഇപ്പോൾ നമ്മൾ ഡയമണ്ട് ആർമർ ആയി ഫുള്ള്. നമ്മൾ വീണ്ടും വന്നിരിക്കുന്നതാണ് നമ്മുടെ കൂട്ടുകാരനാണ്. ഗൈസ് സെറ്റായിട്ടുണ്ട്. നമ്മളപ്പം ഇതിന് കുറച്ച് 10 കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് വെച്ച് പണി നടത്താം. അപ്പോൾ ഗൈസ് അപ്പം നമ്മൾ വന്നിരിക്കാം. അപ്പം നമുക്ക് ഇത് വെച്ച് എൻചാൻറ്റ്മെൻ്റ് ചെയ്യാം. അപ്പോൾ ലാപ്പിസൊക്കെ ഉണ്ട്, സെറ്റാണ്. അപ്പോൾ ഈ 10 SP ഉണ്ട്. ആ 10 SP ഉണ്ട് ഞാൻ എൻചാൻ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടാവും. എഫിഷ്യൻസി 1 ഉള്ളൂ ഗൈസ്. ഫയർ പ്രൊട്ടക്ഷൻ ആശാര എപ്പോഴും ലാവേ വീഴുന്നില്ലേ. ഇപ്പം നല്ല ആവശ്യം വരും ഞാൻ. അപ്പൊ നമുക്ക് ഇനി ലെഗിൻസിൽ എന്തെങ്കിലും ഇട്ടു. പ്രൊട്ടക്ഷൻ 2 ഗൈസ്. അപ്പൊ പ്രൊട്ടക്ഷൻ 2 ഫയർ പ്രൊട്ടക്ഷൻ. വെള്ളം എല്ലാം കൂടി തീർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി എൻചാൻറ്റ് ചെയ്തേക്കാം. തീർന്നു ഗൈസ്, ലെവൽ കയറുന്നു. ഓ ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മൾ വീണ്ടും എൻചാൻറ്റ്മെൻ്റൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനെ ഇവിടെ നിന്ന് വേണം. നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. ഭയങ്കര ജോലിയില്ലായിരുന്നു ഞാൻ ചെയ്ത് തന്നത്. കണ്ടേ കൗട്ടർ ഷെർ ഇവിടെ ഒരു ഷീപ്പിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിഹാല് ഇപ്പോൾ ഇത് വർക്ക് ആവത്തില്ലേ? സൂപ്പർ സ്മെൽറ്റർ ഞങ്ങൾ സെറ്റാണ്. അപ്പം ഇത് നമ്മൾ ഇട്ടു കൊടുക്കണമെന്ന് കേട്ടോ. അപ്പം അതാണ് അത്.
വീട്ടു കൊടുത്തോടെ. ഓക്കെ, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഡയമണ്ട് ആർമറ എൻചാന്റഡ് ചെയ്യാൻ കാണിച്ചാൽ വയസ്സ് നമ്മൾ എപ്പോഴും എപ്പോഴും കത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ബുദ്ധി തോന്നി, നമ്മളിനി മൈൻ ചെയ്യുമ്പോൾ ഇപ്പൊരു മൈൻ ചെയ്യാൻ പോകുകയാണെങ്കിൽ അയൺ ആർമർ ഇട്ടുണ്ട് മൈൻ ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് പണി കിട്ടത്തില്ലല്ലോ. അപ്പോൾ എന്നിട്ട് ഒരു എൻട്രപ്പാളും കൂടെ എടുത്തു രാവിലെ വീഴുവാണെങ്കിൽ എറിയാം. ഇതാണ് നമ്മളെ ഞാനൊരു ഗോൾഡ് നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.